ഒക്കെ അടുത്തുള്ള തിൻസയിലെ ഏറ്റവും വലിയ നാച്ചുറൽ പാർക്കാണ്. ഇവിടെ ഒരുപാട് ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു അടിപൊളി ഒരു പാർക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു. വീഡിയോ എടുക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന അപ്പച്ചേട്ടനാണ്, അപ്പം അതും വലിയൊരു താങ്ക്സ്. പിന്നെ ഇവിടെ ഒരു പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈവനിങ് ടൈമിൽ വരികയാണെങ്കിൽ വാക്കിങ്ങിന് പോകാനും അതുപോലെ ഒരു ജോഗിങ് ചെയ്യാനൊക്കെ നല്ല ബിസാണ്. മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ഡിയറിന്റെ ഒരു സെക്ഷനാ, അത് അതിനു വേണ്ടി ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുത്തെ നെഡ്ഡൊക്കെ ഇത്. അടുത്തത് മങ്കീസ് ആണ്. ഇത് മങ്കീസിന് മാത്രമുള്ള ഒരു ഷെഡ് കാണത്തില്ല. അവിടെ അതിന് വേണ്ടുന്ന ടയറിൽ ടയർ ഇങ്ങനെ കെട്ടി ഒരു ഉഞ്ഞാല് പോലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഫുഡൊക്കെ ഇങ്ങനെ അവിടുത്തെ സ്റ്റാഫ്സ് തന്നെ കൊടുക്കുന്നത്. ടൂറിസ്റ്റിനൊന്നും അങ്ങനെ കൊടുക്കാനൊന്നും പറ്റില്ല. ഫെൻസ് കെട്ടിയിരിക്കുക. പിന്നെ അതുപോലെ തന്നെ പറയിൽ ഫുള്ള് ഗ്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഓടിക്കളിക്കാനൊക്കെ പറ്റും. സേഫാണ്, മറിഞ്ഞ് വീണാലും അന്ന് പറ്റില്ല. കുട്ടികൾക്കൊക്കെ ഓടിക്കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നാൽ തന്നെ ഒരു പ്രത്യേക എനർജിയൊക്കെ, അവർക്ക് ഈ ആനിമൽസിനെ കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമൊക്കെ ആവും. പിന്നെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓടിക്കളിക്കാം, കളിക്കാം. ഇവിടെ അത്ര കുഴപ്പമൊന്നുമില്ല. ഒരു കുഞ്ഞു റോഡാണ്, ഹൈവേയുടെ അടുത്തൊന്നുമല്ല, കുറച്ചുള്ളോട്ടാണ് പാർക്ക്, അതുകൊണ്ട് അത്ര കുഴപ്പമില്ല.
കുഞ്ഞു കുഞ്ഞു കൂടാരം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ആൾക്കാരൊക്കെ ഫുഡൊക്കെ കഴിക്കാനാണ്. ഇപ്പോൾ ഈ ഒരു കോവിഡിന്റെ സമയം ആയതുകൊണ്ട് പൊതുവെ റഷ് കുറച്ച് കുറവായിരിക്കും, പക്ഷെ ഹോളിഡേ സീസൺസിലൊക്കെ നല്ല തിരക്കായിരിക്കും. കളിക്കാൻ വിടാനൊക്കെ ആണെങ്കിലും വേറെ ദിവസം ഫ്രൈഡേ സാറ്റർഡേ നല്ല തിരക്കാണ് ഇവിടെ പൊതുവെ. എൻട്രൻസ് ഇവിടെ നമുക്കൊന്നും പ്രവേശിക്കാൻ പറ്റില്ല, സ്റ്റാഫ്സ് ഉള്ളിയാണ്. അവർ ഇതിനകത്തൂടെ പോയാൽ ഈ ആനിമൽസിന് ഫുഡൊക്കെ കൊടുക്കുന്നത്. ഇത് കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലമാണ് കേട്ടോ. പിൻസ ഏരിയ കഴിഞ്ഞിട്ട് റൗണ്ട് ബോട്ടിൽ നിന്ന് റൈറ്റിലേക്കാണ് ഈ വഴി. കുറച്ച് ഉള്ളിലോട്ടാണ്, കുറച്ച് വരണം. നിങ്ങൾ എത്ര സമയം വെറുതെ വേസ്റ്റ് ആക്കുന്നു? ആ കുറച്ച് സമയം നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്ന് ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒക്കെ വന്നിരിക്കുമ്പോൾ മനസ്സിനൊരു ശാന്തി സമാധാനം അങ്ങനെയൊക്കെ ലഭിക്കും. വളരെ ഈ ആനിമൽസ് ആയിട്ട് പ്രകൃതി ഒക്കെ ആയിട്ട് ഇങ്ങനെ ചേരുമ്പോൾ വളരെ സന്തോഷം ലഭിക്കാറുണ്ട്. ഒമാനുള്ളവർ മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലമാണ്. പിൻസ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ തൊട്ടടുത്താണ് സ്ഥലം. ഓക്കെ, ഈ പുതിയ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ, ബൈ. നിങ്ങളുടെ സ്വന്തം മാളവിക.